പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിരവധി ആളുകൾ അനർഹരായി പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഇത്തരം അനർഹരായ ആളുകളെ കണ്ടെത്തി ഈ ഒരു പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താനാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം. ഈ തീരുമാനം ശക്തമായി നടപ്പാക്കാനാണ് സർക്കാർ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ്, ഞങ്ങൾ ഈ പെൻഷൻ അനർഹമായിട്ടാണോ വാങ്ങുന്നത്, എന്താണ് ഇതിൻ്റെ യോഗ്യത എന്നുള്ളത്. ആദ്യം നമുക്കത് പരിശോധിക്കാം. അതായത് ഒരു വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അപേക്ഷകൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷകൻ സർവീസ് പെൻഷൻ അതല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്ന ആളുകളാകരുത്. ഇത് 4000 രൂപ വരെ വാങ്ങുന്നവർക്ക് പ്രയാസമില്ല. അതോടൊപ്പം തന്നെ മറ്റാരുടെയെങ്കിലും സംരക്ഷണത്തിലാകാൻ പാടില്ല. അപേക്ഷകൻ ആദായ നികുതി അടക്കുന്ന ആളുകളാകാൻ പാടില്ല. മറ്റു സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒന്നും തന്നെ ലഭിക്കുന്നവർക്ക് അർഹതയില്ല. അതോടൊപ്പം തന്നെ അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകാൻ പാടില്ല. 1000 സിസിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത 4 അതിലധികമോ ചക്രമുള്ള വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അഗതി അനാഥ മന്ദിരത്തിൽ അന്തേവാസിയാകാൻ പാടില്ല. അപേക്ഷകൻ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ മറ്റു സംസ്ഥാന സർക്കാർ എന്നിവിടങ്ങളിൽ നിന്നും ശമ്പളമോ പെൻഷനോ മറ്റു കുടുംബ പെൻഷനോ ലഭിക്കുന്ന വ്യക്തിയാകരുത്. അതോടൊപ്പം തന്നെ അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് 3 വർഷത്തിൽ കൂടുതലായിരിക്കണം. 1 അതിലധികമോ പെൻഷൻ വാങ്ങുന്ന ആളുകളാകരുത്. അപേക്ഷകൻ സ്ഥിരമായി താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷകന് 2000-ൽ അധികം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് നടത്തിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള നിബന്ധനയാണ് ഒരു വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾ പാലിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിന് വിപരീതമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു പെൻഷൻ വാങ്ങാൻ അർഹതയില്ല. ഇത്തരം കാര്യങ്ങൾ സർക്കാർ കണ്ടെത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ പെൻഷൻ കട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈയിടെ AC ഉള്ള വീടുകളിലുള്ള ആളുകളുടെ പെൻഷൻ കട്ട് ചെയ്യുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധന ശക്തമാക്കാനാണ് സർക്കാർ പോകുന്നത്. ഇതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ റബ്ബർ സബ്സിഡി ലഭിക്കുന്ന 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകളെ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് 1 മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ 9000-ൽ അധികം ആളുകൾ ഇത്തരത്തിൽ പെൻഷൻ അനർഹമായി വാങ്ങുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.